രണ്ട് പൂ വിരിഞ്ഞിട്ടുണ്ട് അല്ലേ. അഡീനിയം, അഡീനിയം എന്നാ വരുന്നുണ്ട് ഈ പൂവിൻ്റെ. ചെടിയുടെ പേരാണ് അഡീനിയം. ശരിക്കും അങ്ങനെ ചെടി ഉണ്ടോ? ഉണ്ടല്ലേ. പക്ഷെ പൂ ഭയങ്കര റേറാണ്, ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പൂ കാണത്തില്ല. എവിടുന്നാ? ഊട്ടി. തൽക്കാലം ഇവരൊക്കെ ഊട്ടി, നമ്മളാണ് ആംസ്റ്റർഡാം. അടുന്ന പിടി, അടുത്ത പൂ കണ്ടോ? ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്, അതറിയുന്നില്ലെന്നേ ഉള്ളൂ. ഈ പൂവിന് വേറെ പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക, ഇനിയും അത് ഒരുപാട് ദിവസങ്ങളിരിക്കും. ഈ പൂ മൂന്നും നാലും മാസമൊക്കെ ഇരിക്കുന്ന പൂവാണ്. പിന്നെ ഇതിൻ്റെ കളറ് മാറും അല്ലേ? കളറ് മാറും. ആ അതാ പറഞ്ഞത്, ഇത് ഇരുന്നിരുന്ന് കളർ മാറത്തില്ലേ? ആ വിരിയും അല്ലേ. ആ അടുത്തത് അങ്ങനെ കളർ മാറി മാറി വിരിയും, മഞ്ഞ വിരിയും. അങ്ങനെ ഇത് ഇന്ന് വിരിയുന്ന പൂവ് ഒരു മൂന്ന് മാസമൊക്കെ ഇരിക്കും, എന്നിട്ട് ഇതിൻ്റെ കളർ മാറും. അവസാനം ഇത് പെട്ടെന്ന് ഒരു ദിവസം പിന്നെ കാണുന്നത് വേറൊരു പൂവായിട്ട് മാറും, മഞ്ഞപ്പൂവായിട്ട് മാറും. പുതിയത് വിരിയുന്നത് പിന്നെ വെള്ളപ്പൂ വിരിയും, പിന്നെ പല കളറിലൊക്കെ വരും. ഒരേ പൂവിനകത്ത് തന്നെ പല ഇതളുകൾ പല കളറായിരിക്കും. അഡിനിയം എന്ന് പറഞ്ഞൊരു പൂവായത് അല്ല ചെടിയാണ്. ഇതങ്ങനെ വളരെ റെയറാണ്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. പക്ഷെ നല്ല വിലയാണ്, ഇതിന് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയോളം ഇതിൻ്റെ ഒരു തൈക്ക് വിലയുണ്ട്. 12 മാസം പൂ ഉണ്ടാകുന്ന മാത്രമല്ല ഇതിനെപ്പറ്റി, പിന്നെ ചുമ്മാ ഓരോ എന്തുകൊണ്ട് അന്ധവിശ്വാസമൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് പലരും മേടിച്ച് വെക്കുന്നത്. ഇത് ഐശ്വര്യ വാഗോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 1 ലക്ഷം 2 ലക്ഷം രൂപ വില ഇതിൻ്റെ. ഇത് അകത്തും പുറത്തുമൊക്കെ ഫിറ്റ് ചെയ്യാം, പിന്നെ ഈ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകില്ല, പുറത്ത് ഫിറ്റ് ചെയ്താൽ ഐശ്വര്യമുള്ളതെന്ന് പറയും. അതുകൊണ്ടാണ് ഇത് പലരും പുറത്ത് വെക്കുന്നത്. ഇത് അറിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകുമായിരിക്കും. അറിയത്തില്ല, ഇവിടെ ഉള്ളവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്നാലും സംഭവം പൊളിയല്ലേ.